ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രീഫയറിൽ കാണാൻ പറ്റുന്ന ഇമോട്ട്സ് പോലെ തന്നെ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഗെയിമിലും കുറെ ഇമോട്ട്സ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഫ്രീഫയറിലെ പോലെ സാമ്യമുള്ള എല്ലാ ഇമോട്ട്സും നമുക്ക് ഇന്നത്തെ വീഡിയോ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്കറിയുന്ന എല്ലാ ഫ്രീഫയർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ത്രെട്ടൺ ഇമോട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രീഫയറിലെ പോലെ തന്നെ കുറച്ചെങ്കിലും സാമ്യം നമുക്ക് കോൾ ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഗെയിമിലെ ഇമോട്ടിലും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാനാവുന്ന നമ്മുടെ ഗെയിമിലെ പ്രവോക്ക് ഇമോട്ടാണ്. അപ്പോൾ എന്തായാലും കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിമിലെ ഇമോട്ടിനും അത്രയ്ക്ക് വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇനി അടുത്തായിട്ട് കാണാൻ പറ്റുന്ന ഇമോട്ട് ഒരു മാറ്റവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഫ്രീഫയറിലും അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയിലും ഉള്ള അതേ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു ഇമോട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ക്രെയിൻ കിക്ക് എന്നാണ് ഫ്രീഫയറിൽ ഇതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ഇമോട്ട് തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് കാണാനാവുന്ന സോൾട്ട് ഷേക്ക് എന്ന് പറയുന്ന ഒരു ഇമോട്ടാണ്. അപ്പോൾ എന്തായാലും ഇത് കോൾ ഓഫ് ഡ്യൂട്ടി ഇമോട്ടുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഡിഫറൻസ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാലും അധികം നമുക്കത് പറയാനും കഴിയില്ല. കാരണം അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നമ്മുടെ ഫ്രീഫയറിലെ ഇമോട്ടിൻ്റെ കുറച്ച് സാമ്യതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഇനി നമുക്ക് അതിൻ്റെ അടുത്തായിട്ട് കാണാൻ പറ്റുന്ന ഇമോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫി ഇമോട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സെൽഫി ഇമോട്ടും അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയിലെ സെൽഫി ഇമോട്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ സെൽഫി ഇമോട്ടിൽ നമ്മൾ ഒരു പ്രാവശ്യം മാത്രമാണ് ഫോട്ടോ എടുക്കുന്നത്. കോൾ ഓഫ് ഡ്യൂട്ടിയിലെ സെൽഫി ഇമോട്ടിൽ രണ്ട് തവണയാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്ര ചെറിയ വ്യത്യാസം മാത്രമേ നമുക്ക് ഈ ഒരു ഇമോട്ടിൽ കാണാനായിട്ടുള്ളൂ. ഇനി അടുത്തായിട്ട് നമ്മുടെ ഫ്രീഫയറിലെ പീസ് ഓഫ് കേക്ക് എന്നറിയപ്പെടുന്ന ഒരു ഇമോട്ടാണ് നമുക്ക് കാണാനാവുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു വെൽക്കമിംഗ് ചെയ്യുന്ന രീതിക്കാണ് ഈ ഒരു ഇമോട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതേ കണക്ക് തന്നെയാണ് നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടിയിലെ ആ ഒരു ഇമോട്ടും കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനും നല്ലൊരു ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം നമുക്ക് കാണാനാവുന്നത് ലോൽ ഇമോട്ടാണ്. അപ്പോൾ എന്തായാലും ലോൽ വലിയ രീതിക്കുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതും അതേ കണക്ക് തന്നെയാണ് കോൾ ഓഫ് ഡ്യൂട്ടിയിൽ നമുക്ക് കാണാനായിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് കാണാനാവുന്നത് ലവ് ഇമോട്ടാണ് ഗൈസ്. നമ്മുടെ ഫ്രീഫയറിലെ ഹാർട്ട് ഇമോട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിലൊരു മാറ്റം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹാർട്ട് ഇമോട്ടിൻ്റെ ആനിമേഷൻ വന്നതിന് ശേഷം ഒരു നാണിക്ക് നടക്കത്ത ഒരു എഫക്റ്റാണ് നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊഴിച്ച് വേറെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. അതിനുശേഷം നമുക്ക് കാണാനാവുന്നത് ഒരു ക്ലാപ്പ് ഇമോട്ടാണ് ഗൈസ്. അപ്പോൾ ക്ലാപ്പ് ഇമോട്ട് കാൾ ഓഫ് ഡ്യൂട്ടിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കറങ്ങിക്കൊണ്ടാണ് ക്ലാപ്പ് അടിക്കുന്നത്. നമ്മുടെ ഫ്രീഫയറിലെ കണക്ക് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടല്ല ക്ലാപ്പ് അടിക്കുന്നത്. ഇതിൽ ആ ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇനി ഷേക്കിറ്റപ്പ് എന്ന് പറയുന്ന ഫ്രീഫയറിലെ ഒരു ഇമോട്ടാണ് നമുക്ക് കാണാനാവുന്നത്. കോൾ ഓഫ് ഡ്യൂട്ടിയിലെ ഇമോട്ട് നോക്കുകയാണെങ്കിൽ എന്തായാലും കുറച്ച് സ്റ്റെപ്സൊക്കെ നമുക്ക് ഫ്രീഫയറിലെ ആ ഒരു ഇമോട്ടുമായിട്ട് സാമ്യം തോന്നുന്നുണ്ട്. അപ്പോൾ ഈ 10 ഇമോട്ട്സ് ആണ് നമുക്കിപ്പോൾ കാൾ ഓഫ് ഡ്യൂട്ടി ഇമോട്ട്സുമായിട്ട് സാമ്യം തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനിയും കുറേ ഇമോട്ട്സ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഇമോട്ട്സൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ പോയി കമൻറ്റ് ചെയ്യുക. എന്തായാലും കുറച്ച് ലെജൻഡറി ആയിട്ടുള്ള അതുപോലെ തന്നെ ഫണ്ണി ആയിട്ടുള്ള ഇമോട്ട്സ് നമുക്ക് നോക്കിക്കളയാം. നമ്മുടെ ഫ്രീഫയറിൽ ത്രോൺ ഇമോട്ട് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കോൾ ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഗെയിമിൽ സലൂട്ട് ഇമോട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സലൂട്ട് ഇമോട്ടും കൂടെ നമ്മുടെ ഫ്രീഫയറിൽ വന്നാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ മഞ്ഞ് മനുഷ്യനാവാനുമുള്ള ഒരു ഇമോട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ എറ്റുമായി ടെസ്റ്റും അതുപോലെ തന്നെ ഫ്ലാഗ് ഇമോട്ടൊക്കെ ഉള്ളതുപോലെ തന്നെ ഇതിലും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡാൻസ് കളിക്കുന്ന ഇമോട്ട് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീഫയറിലും ഡാൻസ് കളിക്കുന്ന ഇമോട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ടീ ടൈം ഇമോട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്കറിയുന്ന എല്ലാ ഫ്രീഫയർ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരു പുതിയ കിടക്കാച്ചിരപ്പള്ളി സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.